ഓം ശാന്തി. ഇന്നത്തെ അവ്യക്ത സൂചന: സമ്പൂർണ്ണ പവിത്രതയും സ്വച്ഛതയും ധാരണ ചെയ്യുന്നതിനുള്ള അവ്യക്ത സൂചന കേൾക്കാം. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മുഖ്യമായ ആധാരം നവീനത, അലൗകികത, ജീവിതത്തിൻ്റെ പവിത്രതയാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വെല്ലുവിളി തന്നെയാണ് കാമജീത്തായി തീരുക. ഇതാണ് അസംഭവ്യത്തെ സംഭവ്യമാക്കി മാറ്റുന്നതിൻ്റെ, ശ്രേഷ്ഠജ്ഞാനത്തിൻ്റെ, ശ്രേഷ്ഠജ്ഞാനദാതാവിൻ്റെ അടയാളം. ബ്രാഹ്മണരെന്ന് പേര് ധരിച്ചവരുടെ അടയാളമാണ് കുടുമിയും പൂണൂലും. അതുപോലെ സത്യമായ ബ്രാഹ്മണരുടെ അടയാളമാണ് പവിത്രതയും മര്യാദകളും. ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ശിവ ഭഗവാനുവാച സർവേശ്വരൻ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും ശ്രവിക്കാം. ഓം ശാന്തി എല്ലാവർക്കും. എല്ലാവരും ഓക്കെ അല്ലേ? സമ്പന്നരല്ലേ? വെരി ഗുഡ്. ഇന്നത്തെ മോർണിംഗ് മുരളി നമ്മുടെ ആത്മാവിനെ അവബോധത്തിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിലൊന്നായിരുന്നു. നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ബാബ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ടല്ലോ. ഈ സമയത്ത് എല്ലാവർക്കും ആവശ്യമെന്ന് പറയുന്നത് പവിത്രത എന്നുള്ളത് മാത്രമല്ല, പരിശുദ്ധതയും കൂടി ആവശ്യമാണ്. ചില ആളുകളുണ്ട്, എനിക്ക് തോന്നുന്നത് അവർ പരിശുദ്ധിയിൽ വളരെ വിശ്വസിക്കുന്നവരാണ്. ഓരോരുത്തർക്ക് ഓരോ നിലവാരമാണ് പരിശുദ്ധിയുടെ കാര്യത്തിൽ. ചിലവർ ഏതെങ്കിലും സ്ഥലത്ത് ക്ലീൻ ചെയ്ത് കൊടുത്താലും വേറെ ചിലർ പറയും കുറച്ചും കൂടി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ക്ലെൻലിനെസ്, അതുപോലെ പ്രോസ്പെരിറ്റി, സമൃദ്ധി, പരിശുദ്ധിയും സമൃദ്ധിയും തമ്മിൽ വളരെയധികം കണക്ഷനുണ്ട്. ദീപാവലിയുടെ സമയത്ത് അവർ വീടെല്ലാം വൃത്തിയാക്കാനായിട്ട് ആരംഭിക്കും. പക്ഷേ പുറമെയുള്ള പരിശുദ്ധിയോടൊപ്പം ഹൃദയത്തിൻ്റെ പരിശുദ്ധി ആർക്കാണോ ആവശ്യമായിട്ടുള്ളത് അവരെന്ത് ചെയ്യും? എല്ലാവരും നമ്മുടെ അലമാരയുടെ ഉള്ളിലോ ഓരോരോ അലമാരയുടെ ഉള്ളിലുള്ള ഓരോരോ വലിപ്പ് എല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ അപ്പോൾ ഒരു വലിപ്പിനുള്ളിൽ ആരോ ഒരു എഴുത്ത് എഴുതിയിരിക്കുന്നതായിട്ട് കണ്ടു. അതിലെഴുതിയിരിക്കുന്നത് എനിക്കെൻ്റെ ക്രോധത്തെ അകറ്റണം, ഇല്ലാതാക്കണം എന്നാണ്. അപ്പം അതിനെ ഇല്ലാതാക്കാനായിട്ട് പറഞ്ഞു. അപ്പം ചിലർ ക്ലീൻ ചെയ്യുമ്പോൾ വീട്ടിലുള്ള ഓരോരോ സ്ഥലങ്ങൾ, ഓരോരോ അലമാരകൾ, അതിലുള്ള വലിപ്പുകളും ഓരോ മൂലകളും വൃത്തിയാക്കും. ചിലർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വെറുതെ അടിച്ചു വാരി തുടച്ചിടും, ഡീപ്പ് ക്ലീനിങ് ഉണ്ടാവില്ല. അപ്പം അത് തന്നെയാണ് ബാബ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുന്നത്. മനസ്സിൻ്റെ ക്ലീനിങ്, ശരീരത്തിൻ്റെ ക്ലീനിങ്, റിലേഷൻഷിപ്സിൻ്റെ ക്ലീനിങ്. ക്ലീനാണ്, പരിശുദ്ധമാണ് എങ്കിൽ നമുക്ക് എങ്ങനെ അനുഭവപ്പെടും? പരിശുദ്ധമായതിന് ശേഷം, ശുദ്ധീകരിച്ചതിന് ശേഷം ഇത് വളരെയധികം കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണം നമ്മുടെ വിജയവുമായിട്ട്, സഫലതയുമായിട്ട്, സമൃദ്ധിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. ഫിനാൻഷ്യലി എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം, സമൃദ്ധി ഇതുമായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ബാബയുടെ മുരളിയിലൂടെ എനിക്ക് അധികം വളരെയധികം ഹൃദയസ്പർശി അനുഭവപ്പെട്ടു. എന്നെ ചിന്തിക്കാൻ സഹായിച്ചു. എൻ്റെ ശരീരത്തെ ക്ഷേത്രത്തിന് സമാനമാക്കി ഞാൻ പരിശോധിക്കുന്നുണ്ടോ, നോക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും സഹായിച്ചു. ബാബ എപ്പോഴും ആത്മീയ സുഗന്ധത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ.
അതുപോലെ ആത്മീയ സംതൃപ്തിയെക്കുറിച്ചും ബാബ പറയാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണ ജീവിതം അർത്ഥം ഇതുതന്നെയാണ്, ആത്മീയ സുഗന്ധവും ആത്മീയ സംതൃപ്തിയും. 21 ജന്മത്തിലെ ആദ്യത്തെ ജന്മമാണല്ലോ ഇത്, ജീവൻ മുക്ത ജന്മം. ബാബയോടൊപ്പം ഇരിക്കുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം, അതായത് ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ. ബാബ എത്രത്തോളം മംഗളകാരിയാണ്, കൃപാലുവാണ്, ദയാലുവാണ്, ഈശ്വരൻ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ബ്രഹ്മ ബാബ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചാൽ മാത്രം മതിയാകും. സർവേശ്വരൻ, പരമേശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ സർവരുടെയും ഈശ്വരനുമാണ്, എല്ലാവരുടെയും ഈശ്വരനുമാണ്. എല്ലാവരും ഈശ്വരനുമായിട്ട് യോജിച്ചിട്ടുണ്ട്, നമ്മളും ഈശ്വരനും എല്ലാവരുമായിട്ടും കണക്റ്റഡാണ്. ആ രീതിയിലുള്ള കണക്ഷനാണ് നല്ലത്. ഇപ്പം ഈ സർവേശ്വരൻ അർത്ഥം നമ്മുടെ അച്ഛനാണ്. അച്ഛൻ എന്ന് പറയുന്നതാണ് സിമ്പിൾ. പിന്നെ ബാബയെ നമ്മൾ അച്ഛനായിട്ട്, ടീച്ചറായിട്ട്, സദ്ഗുരുവായിട്ട്, സുപ്രീം ജഡ്ജായിട്ട്, ധർമ്മരാജനായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടെന്നാൽ ബാബ ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ്. ബാബ ഓരോരുത്തരെയും കാണുന്നതും ആ ഒരു ഉയർന്ന വ്യക്തിത്വമായിട്ടാണ്. ബാബ നമ്മോട് സംസാരിക്കുന്ന രീതി, ബാബ പറയാറുണ്ടല്ലോ നിങ്ങൾ എൻ്റെ കുട്ടികളാണ്, നമ്മളെങ്ങനെയാണെങ്കിലും വിശ്വത്തിന് നമ്മളെ അധികാരികളാണ്. ബാബ നമ്മളെ അധികാരിയാക്കി മാറ്റുന്നു, ഓരോരോ ക്വാളിറ്റീസിൻ്റെയും അധികാരികളാക്കി ബാബ മാറ്റുന്നു. സ്വർണിമയുഗത്തിൽ ദേവതയായാൽ പോരാ, ഇപ്പോൾ ദേവതയായി തീരണമെന്ന് ബാബ പറഞ്ഞു. വളരെ സന്തുഷ്ടമായി, ഭാരരഹിതമായി നമുക്ക് വളരെ നല്ല എഫർട്ട് എടുക്കണം. പുരുഷാർത്ഥം വളരെ റോയലായിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞത്, ബാബ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അതേപോലെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും ബാബ പറയാറുണ്ട്. ഇന്ന് ഞാൻ എങ്ങനെ ഈശ്വരനെ ഓർമ്മിക്കണമെന്ന് ചിന്തിക്കൂ. ഒരു ബ്രദർ ഇന്നലെ എന്നോട് ചോദിക്കുകയായിരുന്നു, നമുക്ക് എങ്ങനെ ശിവബാബയും ബ്രഹ്മബാബയും പ്രത്യക്ഷമാക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഉത്തരം പറയുമ്പോൾ പല ധർമ്മത്തിലുള്ള ആത്മാക്കൾ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട് എങ്കിൽ ചിലപ്പോൾ അവൾ ബ്രഹ്മബാബയെക്കുറിച്ച് അറിയുമായിരിക്കില്ല, പക്ഷേ പരമാത്മാവുമായിട്ട് അവർ കണക്റ്റഡ് ആവും. ബ്രഹ്മബാബയെ അവർക്ക് അറിയില്ലല്ലോ. ഒരു പ്രോഗ്രാം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചെയ്തില്ലേ, വൺ ഗോഡ് വൺ ഫാമിലി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഞാൻ ആ സമയത്ത് ശിവബാബയുടെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത്, അതിനുശേഷം ബ്രഹ്മബാബയുടെ ഇൻട്രൊഡക്ഷനും ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ബാബയ്ക്ക് സ്വയം താൻ ആരാണെന്നുള്ളത് പ്രത്യക്ഷത നമ്മളിലൂടെ വേണം കൊടുക്കാനായിട്ട്. എല്ലാവരും അനുഭവമാകണം, എല്ലാവർക്കും അനുഭവമാകണം, എൻ്റെ അച്ഛനാണിത്, ഭഗവാൻ എൻ്റെ അച്ഛനാണ്. നമ്മൾ അച്ഛൻ എന്ന് പറയുന്നു, എൻ്റെ ബാബ എന്ന് നമ്മൾ പറയും. ബ്രഹ്മകുമാരീസ് എല്ലാവരും അത് തന്നെയല്ലേ പറയുന്നത്, സർവരുടെയും അച്ഛനാണ് ലൗകികത്തിൽ. സ്വന്തം മക്കളിൽ തന്നെ നാം നോക്കുകയാണെങ്കിൽ ചിലർ കുറച്ച് വിവേകശാലികളായിരിക്കും, ചിലരിൽ വിവേകം കുറവായിരിക്കും. പക്ഷെ പാരൻസ് അവരെ നോക്കാറുണ്ട്, എങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും. അതിനാലാണ് ബാബ
നമുക്ക് ഡ്രാമയുടെ നോളജ് നൽകിയിരിക്കുന്നത്. സർവരും ആത്മാക്കളാണ്. ഗോൾഡൻ ഏജ്, സിൽവർ ഏജ്, കോപ്പർ ഏജ്, അയൺ ഏജ്, സംഘമയുഗം, എല്ലാത്തിലും ആത്മാക്കൾ വരുന്നുണ്ട്. എല്ലാ ആത്മാക്കളും ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരെ ശാന്തിയിലായിരിക്കും. പിന്നീട് തിരിച്ച് സത്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഹാർമോണിയസ് ആയിരിക്കും, സ്നേഹത്തോടെ ആയിരിക്കും. എന്നാൽ ഈ സമയം ലോകത്തിൽ നോക്കുമ്പോൾ വളരെ വെറൈറ്റിയാണുള്ളത്. ഞാൻ ന്യൂയോർക്കിലേക്ക് വന്നപ്പോൾ ഒരുപാട് വയലൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഏരിയയിലാണെങ്കിലും ഒരുപാട് വയലൻസ് ഉണ്ടായിരുന്നു. രാവും പകലും ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പ്രകാശ്മണി ദാദി നമ്മളോട് പറഞ്ഞിരുന്നു ആ സമയത്ത്, നമുക്ക് ശാന്തിയാണ് സ്ഥാപിക്കേണ്ടത് ഈ ലോകത്തിൽ. അപ്പോൾ നമ്മൾ ശാന്ത സ്വരൂപരായിരിക്കണം ശാന്തി സ്ഥാപിക്കണമെങ്കിൽ. പലരും പറഞ്ഞിരുന്നു നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ന്യൂയോർക്കിൽ ആദ്യമൊക്കെ ഒരു നായയെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ കെട്ടിയിടണം, എന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ നായയെങ്കിലും കുറയ്ക്കുമല്ലോ. പക്ഷെ നമ്മുടെ യോഗ പവറിലൂടെ, ഗുഡ് വൈബ്രേഷൻസിലൂടെ നമുക്ക് അങ്ങനെ സെക്യൂരിറ്റിയുടെ നായയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് സേഫായിട്ടിരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് വർഷങ്ങളായി ഇപ്പോൾ ന്യൂയോർക്കിൽ തന്നെയാണല്ലോ നമ്മളെല്ലാവരും, സേഫായിട്ട് തന്നെയാണ് ഇരുന്നത്. ബാബയ്ക്ക് താങ്ക്സ്. ആർക്കെങ്കിലും നമ്മളോട് ഒപ്പോസിഷൻ ഉണ്ട് എങ്കിൽ, മറ്റുള്ളവർക്ക് ഒപ്പോസിഷൻ ഉള്ളവർ കൂടി നമ്മളോട് എന്താ പറഞ്ഞെന്നറിയൂ, ഇവിടെ വളരെ ഗുഡ് വൈബ്രേഷൻസ് ഉണ്ട്, നമുക്ക് അവർക്ക് നമ്മളോട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ അവർ നമ്മളോടൊന്നും എഗെയിൻസ്റ്റ് ആയിട്ടില്ല, നമ്മളുടെ അടുത്തേക്ക് വരുന്നില്ല. പക്ഷെ അവർക്ക് നമ്മളിരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, എഗെയിൻസ്റ്റ് അല്ല. നമ്മുടെ നമുക്ക് ശാന്തിയുടെ ശക്തി തീർച്ചയായിട്ടും ഉപയോഗിക്കണം. എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. അതിനാൽ നമുക്ക് ഈശ്വരൻ്റെ ശക്തി നമുക്ക് ഉപയോഗിക്കണം. ഈശ്വരൻ എന്താണോ നമുക്ക് തന്നിട്ടുള്ളത് ആ ശക്തി. എപ്പോഴും ബ്രഹ്മബാബയെ ഞാൻ ഓർക്കാറുണ്ട്. രാജ്യത്തിൻ്റെ പാർട്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് സേഫായിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണല്ലോ. ബാബ പറഞ്ഞത് രാവും പകലും തപസ്സ ചെയ്യൂ എന്നാണ്. ശാന്തിയുടെ ശക്തിയിലൂടെ ആത്മബോധത്തിലിരിക്കുകയാണെങ്കിൽ ആർക്കും നമ്മളെ സ്പർശിക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാരും ഓരോരോ ടേൺ ബൈ ടേൺ ആയിട്ട് യോഗം ചെയ്യാനായിട്ട് ആരംഭിച്ചു. എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയിരുന്നു. പരസ്പരം ലോക്കൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായി. അങ്ങനെ അവരെ ഭാരതത്തിലേക്ക് പറഞ്ഞയച്ചു. ഗവൺമെൻറ് കറാച്ചിയിലുള്ള ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് ഭാരതത്തിലേക്ക് പോകാനുള്ള എല്ലാ ബേസിക് നീഡ്സും പ്രൊവൈഡ് ചെയ്തു. വാസ്തവത്തിൽ ഇതൊരു എക്സാമ്പിൾ തന്നെയാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും സിറ്റുവേഷൻസ് പരിതസ്ഥിതികൾ വരുന്ന സമയത്ത്
നമുക്ക് യോഗത്തിൻ്റെ പവർ, സൈലൻസിൻ്റെ പവർ നമുക്ക് ഉപയോഗിക്കേണ്ടതായുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആങ്കർ, കോപമുണ്ട് എങ്കിൽ നമുക്കൊരിക്കലും പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. താൽക്കാലികമായിട്ട് പറ്റിയേക്കാം, സദാകാലത്തേക്ക് കഴിയില്ല. അതിനാൽ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ്റെ സന്താനങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരെയും ഏത് തരത്തിലുള്ള വ്യക്തികളായിക്കോട്ടെ, ആ വ്യക്തികളെയും സ്വന്തം ആത്മീയ സഹോദരങ്ങളായിട്ട് കണക്കാക്കുക. ഇതെല്ലാം വലിയ വലിയ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികൾ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. മനസ്സിനെ പീസ്ഫുള്ളാക്കാൻ, ലവിംഗ് ആക്കാൻ, സ്നേഹിയാക്കാൻ, ജ്ഞാനത്തിൻ്റെ ശക്തി മാത്രം പോരാ, എല്ലാവരും ഈശ്വരൻ്റേതാണെന്ന് മനസ്സിലാക്കുകയും കൂടി വേണം. മറ്റുള്ളവരുമായിട്ട് എന്തെല്ലാം സംബന്ധ സമ്പർക്കം, ഏത് രീതിയിൽ ഞാൻ നിലനിർത്തണം എന്നുള്ളത് നോക്കണം. കലിയുഗത്തിൽ നടക്കുന്നെല്ലാം പുറമെയുള്ളത് വരുന്നതാണല്ലോ, പരിതസ്ഥിതികളാണല്ലോ. നമുക്ക് ലോകത്തിലെ മര്യാദകളെ ബഹുമാനിക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ ലോകത്തിലെ മര്യാദകളെ ബഹുമാനിക്കേണ്ടതുണ്ട്. നമ്മൾ ഈശ്വരൻ്റെ നിയമത്തെ, കർമ്മനിയമത്തെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വളരെ ശാന്തിയോടെ, സ്നേഹത്തോടെ ബാബ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ബാബ ഇനിയും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് ആ രീതിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ ആക്ഷൻ റിയാക്ഷൻ്റെ ഒരു സൈക്കിളിലേക്ക് നമ്മൾ പെട്ടുപോവുകയില്ല. പക്ഷെ എല്ലാത്തിനുമുള്ള പരിഹാരം എന്ന് പറയുന്നത് സ്പിരിച്വൽ ലവ് ആണ്, എല്ലാത്തിൻ്റെയും പരിഹാരം. നമ്മൾ ഈശ്വരീയ പരിവാരത്തിലുള്ളവരാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വിശേഷതകളുണ്ട്. നമ്മളിങ്ങോട്ട് നോക്കൂ, ആര് വന്നാലും ക്ലാസ്സിന് ഫീസ് പോലും ചാർജ് ചെയ്യുന്നില്ല. പിന്നെ പലരും എങ്ങനെ നടക്കണു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വളണ്ടറി കോൺട്രിബ്യൂഷൻ, വ്യക്തിഗതമായ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് എഴുതുന്നു. അപ്പോൾ കാരണം എന്തായാലും ജീവിക്കാനായിട്ട് പൈസ ആവശ്യമാണല്ലോ. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമ്മൾ ഭണ്ഡാരം കാണിച്ചു കൊടുക്കും, അതിൽ നിക്ഷേപിക്കാൻ പറയും. അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണോ അത്ര. പക്ഷെ ബാബ നമ്മളിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയൂ. പീസ് വില്ലേജിൽ പറയാറുണ്ട്, ആരാണോ പഠിച്ച് സേവനം ചെയ്യുന്നത് അവരൊരിക്കലും മണി സ്വീകരിക്കില്ല, പൈസ സ്വീകരിക്കില്ല. പക്ഷേ മെയിൻ്റനൻസിന് അല്ലെ ആൾക്കാരുടെ നിലനിൽപ്പിന് നമുക്ക് മണി, പൈസ ആവശ്യമാണ്. പിന്നെ ആരാണോ സേവനം ചെയ്യുന്നവർ അവർക്ക് ജോലിയൊന്നും പുറമേ ഇല്ലല്ലോ, സമർപ്പണമായിട്ടുള്ളവർ. അപ്പോൾ അവരെ നോക്കണമെങ്കിൽ നമുക്ക് പൈസ ആവശ്യമാണ്. അപ്പോൾ ഇവരെ നോക്കാനായിട്ട് തീർച്ചയായിട്ടും കുറച്ച് പേരാവശ്യമാണ്. സേവനത്തിനായിട്ട് കുറച്ച് പേരെന്തായാലും ആവശ്യമാണ്. അപ്പോൾ സേവനം ചെയ്യുന്നവരുടെ സേവനത്തിന്, അവരെ നോക്കാൻ, അവരുടെ നിലനിൽപ്പിന് തീർച്ചയായിട്ടും പൈസയുടെ ആവശ്യമുണ്ട്. ബാബയ്ക്ക് ഓരോരുത്തരും എല്ലാവരിലും ജ്ഞാനം എത്തിക്കണമെന്നാണ് ആഗ്രഹം. ജീവിതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ജ്ഞാനമാണ്. ബാബ നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. പരിശുദ്ധി നമ്മളിൽ ആവശ്യമാണ്. ബാബയുടെ ഭണ്ഡാരത്തിനും കഴിക്കാം, ഈശ്വരീയ സേവനം ചെയ്യാം, ഇത് തന്നെ ധാരാളം. വളരെ മനോഹരമായൊരു ഫാമിലിയാണ് ഈശ്വരീയ പരിവാരം. 2 വർഷമായിട്ട് സെൻ്ററിലെ ആക്ടിവിറ്റീസ് എല്ലാം വളരെ കുറവാണല്ലോ. എന്നാലും ബാബ നമ്മളെ നിലനിർത്തിയില്ലേ, നമ്മളെ പാലിച്ചില്ലേ,
പീസ് വില്ലേജ് എല്ലാം വളരെ വലിയ ഒരു റിട്രീറ്റ് സെൻ്ററാണ്. ഇൻഷുറൻസ്, അതുപോലെ മെയിൻ്റനൻസ്, ഒരുപാട് കാര്യങ്ങളുണ്ട് പീസ് വില്ലേജിൽ ചെയ്യാനായിട്ട്. പക്ഷേ ഈശ്വരീയ ഫാമിലി നിലനിന്ന് വന്നു എന്നുള്ളതാണ്. അപ്പം ഈശ്വരൻ നമ്മളെ നിലനിർത്തുകയാണ്. സത്യസന്ധതയോടെ ഈശ്വരൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈശ്വരൻ നമ്മളെ നിലനിർത്തും. അപ്പോൾ ഹൃദയത്തെ വിശാലമാക്കിയും ശാന്തമാക്കിയും സന്തുഷ്ടമാക്കിയും മാറ്റണമെങ്കിൽ ബാബയുടെ സ്മൃതിയിൽ നമ്മളിരിക്കണം. ബാബ എല്ലാവരുടെയാണ്, സർവാത്മാക്കളുടെയുമാണ്. എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ദൃഷ്ടി അങ്ങനെയായിരിക്കണം. എല്ലാവരും, ഓരോരുത്തരും, ഓരോരുത്തരെ കാണുമ്പോഴും ഈശ്വരൻ്റെ കുട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സർവരെ പ്രതിയും ദയ തോന്നും. വാക്കുകളിലും പെരുമാറ്റത്തിലും ചിന്തയിലും എല്ലാം ആ ദയാഭാവം കാണപ്പെടും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ എല്ലാവരുടേതുമാണ്, എല്ലാവർക്കുമാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈശ്വരൻ്റെ മക്കൾ തന്നെയാണ്. വിശ്വം മുഴുവനും നമ്മളൊരു കുടുംബത്തിലേതാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളുമാണ്. ഓം ശാന്തി.